ഗൈസ് 30 ദിവസം മാത്രം പ്രായമുള്ള ഒരു പപ്പി, വളരെ കുഞ്ഞു പപ്പി, അതിനെ നോക്കിയിട്ട് അവൻ മുറിവാണ്. കളിക്കുമല്ല കരയുമല്ല ഒന്നുമല്ല, അവൻ മുറിവാണ്. മുറിവിക്കൊണ്ട് അവൻ പക്ക ടെററായിട്ട് ഇങ്ങനെ ഓടി അതിൻ്റെ ഇടയ്ക്കിലോട്ട് പോവാം. അപ്പോൾ ഇവൻ മറ്റവൻ പിടിച്ച് ഇങ്ങനെ ബാക്കിലോട്ട് നിർത്തും. എന്നിട്ട് ഈ പയ്യനുണ്ടല്ലേ, ഇവൻ അതിനെ കൈ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യും, പുഷ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് അവൻ പറയാം, കോൾ ബ്ലഡഡ് ബോയ്, കോൾ ബ്ലഡഡ്. എനിക്ക് സംഭവം മനസ്സിലാവുന്നില്ല, സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അഗ്രഷൻ അവൻ കാണിച്ചിരുന്നത്. ഇവിടെ പപ്പിയുടെ ഒരുപാട് കൊച്ചുങ്ങളെ വളർത്തിയതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഒരു പപ്പി, ഒരു അതായത് ഒരു കുഞ്ഞു പട്ടിക്കുട്ടി അഗ്രഷൻ കാണിക്കുന്നതും കളിക്കും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് അറിയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രഷൻ കാണിക്കുകയാണ്, ആ ചെറുപ്രായത്തിലെ മുറിവിക്കൊണ്ടിങ്ങനെ വരികയാണ്. അപ്പോഴേ ആ മനസ്സിയരിച്ച് മറ്റവൻ്റെ മുഖത്ത് ഞങ്ങൾ എന്നോട് പരസ്പരം ഇങ്ങനെ നോക്കി. എന്നിട്ട് എൻ്റെ പൊന്നളി, ആ പണി കിട്ടിയോ? അവൻ ഉടനെ എന്നെ ഞോണ്ടിക്കൊണ്ട്, എടാ പണിയായോ? ഇങ്ങനെയാണ് സാർ കാര്യം. അത്രത്തോളം ഭീകരാന്തരീക്ഷം ആ കൊച്ചു പപ്പി അവിടെ സൃഷ്ടിക്കുകയാണ് കേട്ടോ. മറ്റേ ഡോഗുകളെല്ലാം നിരന്നിരിക്കുന്നു, അവൻ അവിടെ കിടന്ന് വൻ വിഷയം, മുറുന്നു, അമരുന്നു, ഭയങ്കര ദേഷ്യം, അങ്ങ് അഗ്രഷം കാണിക്കുക, അങ്ങ് ചാടിച്ചാടി ചെല്ലുക. അങ്ങനെ ഞാനാണെങ്കിൽ നേരെ അടുത്തുള്ളൊരു എ ടി എം കൗണ്ടറിൽ പോയിട്ട്, ഇത് ചെറിയ കാര്യമല്ല കേട്ടോ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എ ടി എം കൗണ്ടറിൽ പോയിട്ട് ഞാൻ ഏതാണ്ട് 40K അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. എൻ്റെ ഒരു SBI അക്കൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ കാർഡ് വെച്ച് ഞാൻ ഡൗൺലോഡ് ചെയ്തത്, വിഡ്രോ ചെയ്ത് കൊണ്ടുവന്ന് കയ്യിലെ ക്യാഷ് കുറച്ചുകൊണ്ട് അങ്ങനെ അവനെ സെറ്റിൽ ചെയ്തു. സെറ്റിൽ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് എക്സ്ട്രാ പൈസ ആയി. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഇങ്ങോട്ട് വരുന്ന വഴി ട്രെയിനിൽ നിന്ന് പെറ്റി കിട്ടി. അതായത് അവൻ ട്രെയിനിൽ നമ്മൾ പപ്പിയെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണം, അതായത് പപ്പിയെ കൊണ്ടുപോകുന്ന കേജിൻ്റെ ടിക്കറ്റ് എടുക്കണം. അപ്പം അവൻ കേജിൻ്റെ ടിക്കറ്റ് എടുക്കാൻ കൊണ്ടുപോകുന്ന അവനെ TTR പൊക്കി, അവന് നല്ലൊരു ഫൈൻ കിട്ടി, ഒരു 10,000-2,000 സംതിങ് ഉണ്ട്, അവന് ഫൈൻ കിട്ടി. അങ്ങനെ ആ ഫൈൻ ഞാൻ രണ്ട് പപ്പിയുടെ കൂടെ അവന് കൊടുത്തു കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലെ ക്യാഷ് മൊത്തം തീർന്നു, കയ്യിലൊന്നും എടുത്തു വെച്ചിട്ടില്ല. ATM വിഡ്രോ ചെയ്യണം. അപ്പം ഓൾറെഡി വിഡ്രോ ചെയ്ത പൈസയിൽ അവന് കൊടുത്തു. അങ്ങനെ ടോട്ടൽ അവനെ ഞങ്ങൾ സെറ്റിൽ ചെയ്തു. സെറ്റിൽ ചെയ്തിട്ട് കളിയുടെ ഡാറ്റയൊക്കെ അപ്പുറം അവനെ വിട്ടിട്ട്, അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അവിടുത്തെ ചേട്ടൻ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, അപ്പം ആ ചേട്ടൻ ഞങ്ങളെ വിളിക്കാൻ വന്നു. അങ്ങനെ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ കയറി, ചേട്ടൻ്റെ വീട്ടിലോട്ടും പോയി. അപ്പം ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, കയ്യിൽ പൈസയില്ല, അപ്പോൾ ATM വിഡ്രോ ചെയ്യുക എന്നുള്ള രീതിയിൽ നിൽക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തിയപ്പോഴത്തേനും വീട്ടിൽ ഫാമിലി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഞങ്ങളെ ഭയങ്കര ട്രീറ്റ് ചെയ്തു, അവർ ഭയങ്കര നല്ലതായിട്ട് ട്രീറ്റ് ചെയ്തു. പപ്പിയെ എല്ലാം നല്ലതായിട്ട് നോക്കി, രണ്ട് കൊച്ചുങ്ങളെ കൊണ്ട് കേട്ടോ, ഇനി പോകുമ്പോൾ അവരെല്ലാവരും കാണണം കുറേ നാളെ കണ്ടിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പപ്പിയൊക്കെ സെറ്റിൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഉറങ്ങി പിന്നെ വൈകിട്ടാണ് എണീറ്റത് രണ്ടുപേരും. അങ്ങനെ വൈകിട്ട് എണീറ്റിട്ട് ഞങ്ങൾ ജസ്റ്റ് വെളിയിലൊക്കെ പോയിട്ട് ATM കൗണ്ടറിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തപ്പോഴത്തേനും വിഡ്രോ എടുക്കാൻ പറ്റുന്നില്ല. പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ATM കാർഡ് ലിമിറ്റായി പോയി. കാശ് ATM ലിമിറ്റ് ആയി, ഒറ്റയടിക്ക് അത്രയും പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കാർഡ് ലിമിറ്റായി പോയി. അങ്ങനെ ഞാനാണെങ്കിൽ ക്യാഷ് ഇട്ടിരുന്ന അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു രൂപ പോലും വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. പക്കാ സീൻ, കയ്യിൽ 5 പൈസ ഇല്ല, ഡൽഹിയിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിരിക്കുക, താജ്മഹൽ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ പോയി കാണണമെന്ന്, റെഡ് ഫോർട്ടൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് നിന്നായിരുന്നു. പക്ഷേ എങ്ങും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ എന്തോ എന്ന് വെച്ചാൽ അവസാനം ഞാനും അവരോട് നടക്കാൻ തുടങ്ങി. ചുമ്മാ ഡൽഹിയാണ് ഇറങ്ങിയതാ, ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ ഞങ്ങൾ ചുമ്മാ നടന്നിങ്ങനെ കണ്ട് നടന്ന് കണ്ടിട്ട് തിരിച്ച് ഇവിടെ വന്ന്. ഇതിൽ നിന്ന് ഒരു പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം വീട്ടിൽ നിന്ന് ആകെ ട്രാപ്പായിട്ട് അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഒരു വഴി കണ്ടുപിടിച്ച്, ഒരു കട കണ്ടുപിടിച്ചിട്ട് ആ കടയിൽ കയറിയിട്ട് ഞങ്ങൾ ഗൂഗിൾ പേ വഴി കുറച്ച് സാധനം മേടിച്ചിട്ട് ബാലൻസ് കുറച്ച് അവരുടെ അഡ്വാൻസായിട്ട് ഞങ്ങൾ മേടിച്ചു കേട്ടോ. മേടിച്ചിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്താൽ കൊടുത്തു. അങ്ങനെ എല്ലാം ഓക്കെ സെറ്റായി, കൈ കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ ഈ ഡൽഹി കറങ്ങണമെന്നുള്ള പ്ലാൻ ഉപേക്ഷിച്ചു. കാര്യം ഞങ്ങൾക്ക് ഒരു ദിവസം കംപ്ലീറ്റ് 1.5 ദിവസം ഞങ്ങൾക്ക് ലോസായിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നീട് കറക്കം പ്ലാനിങ് എല്ലാം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഓക്കെ 2 ഓഫീസിൽ അവരെയും കൊണ്ട് ട്രെയിൻ കയറാമെന്ന് പറഞ്ഞ് ഓൾറെഡി അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റിട്ടേൺ ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ദിവസം നേരെ ആ ചേട്ടൻ ഞങ്ങളെ സ്റ്റേഷൻ വരെ കൊണ്ടാക്കി. ഞങ്ങൾ ട്രെയിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അതിനുമുമ്പായിട്ട് ഇവർക്ക് ഇതെടുക്കണം, കേജ് എടുക്കണം, കേജ് എടുത്തില്ലെങ്കിൽ സീനാവും. അങ്ങനെ ഞങ്ങൾ കേജ് എടുക്കാൻ വേണ്ടി കാർഗോ സെക്ഷനിലാണ് പോകേണ്ടത്. അപ്പം ഭാഷ ഇംഗ്ലീഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് കാർഗോ സെക്ഷനിൽ പോയിട്ട് ചോദിച്ചു, ഇങ്ങനെ പപ്പിയുണ്ട്, അതിനെ കൊണ്ടുവരാനായിട്ട് കേജ് ടിക്കറ്റ് കാര്യം വേണം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ട്രെയിനിൽ കേജ് ഇല്ല, കേജ് ഫെസിലിറ്റി ഇല്ല, സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആകെ സീൻ. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ടിക്കറ്റ് ചെയ്യലെന്താ കാര്യം, TTR കാണിച്ചത് 2 കുഞ്ഞു പപ്പീസാണ്, കേജിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ കൈ തന്നെ വെച്ചാൽ കാർക്ക് ശല്യമൊന്നും ഉണ്ടാകത്തില്ല, നിങ്ങൾ ടിക്കറ്റ് തരും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സീന പ്രശ്നമാകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഒരു വിധത്തിൽ ടിക്കറ്റ് തരാൻ പറ്റത്തില്ല, നിങ്ങൾ നിങ്ങളുടെ റിസ്ക്കിൽ കൊണ്ടുപോകണം, കേജ് ഇല്ലാതെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമായി. ഞങ്ങളങ്ങനെ ആകെ സീനായിട്ട് ഇങ്ങനെ നടന്നു വന്നു. നടന്നു വന്നപ്പോൾ തന്നെ കാർഗോ സെക്ഷൻ ജോലി ചെയ്യുന്ന രണ്ടുപേരും അങ്ങോട്ട് തന്നു പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നോർത്ത് ഇന്ത്യ കടക്കുന്നവരെ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം, പക്ഷേ അവർക്ക് പൈസ കൊടുക്കണം. അതായത് 2 പപ്പീസ് ഉണ്ട്, 1,000 രൂപ അമ്മ കൊടുത്തു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ കഴിയുന്നിടം വരെ ഉള്ള കാര്യം അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാണ്ട് കാര്യം ഡൽഹിയിൽ അതിനകത്തോട്ട് കയറണമെങ്കിൽ എന്താ നമ്മുടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, ഇപ്പോൾ കൊല്ലത്തും വന്നിട്ടുണ്ട്, മെറ്റൽ ഡിറ്റക്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട്, സോ അവരെല്ലാം ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റും. അങ്ങനെ അവന്മാരുടെ ഒക്കെ പറഞ്ഞ് അവന്മാർക്ക് പൈസ പെയ്തു, കയ്യിൽ അത്ര പൈസയേ ഉള്ളൂ. അങ്ങനെ അവന്മാരുടെ പൈസ ഞാൻ അവന്മാരെ കൊടുത്തിട്ട് ഇതിനെ ആദ്യം ട്രെയിനകത്ത് കയറ്റണം, സ്റ്റേഷനകത്ത് കയറ്റണം. അങ്ങനെ അവന്മാർ ആ കാർഗോ സെക്ഷൻ വഴി ഈ 2 പപ്പീസിനെയും അകത്ത് കയറ്റി തന്നു, സ്റ്റേഷൻ്റെ അകത്ത് കയറ്റി തന്നിട്ട് അങ്ങനെ അകത്ത് കയറി ട്രെയിനിൻ്റെ സ്ഥലത്തൊക്കെ നിർത്തി അവിടെ എല്ലാം സെറ്റിൽ ചെയ്തിട്ട് അവൻ നേരെ ട്രെയിൻ വരുമ്പോഴത്തേന് TTR അടിക്കുക അവന്മാർ പറയാമെന്ന് പറഞ്ഞു.
അങ്ങനെ ട്രെയിൻ വരാറായപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ കയ്യിൽ ഇനി പൈസ ഇല്ല, അല്ല പൈസ ഉള്ളത് അവന്മാരെ കൊടുത്തു, ഇനി ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഏതാണ്ട് 100-200 രൂപ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടി ഗൈസ്, ഓടി അപ്പുറത്തെ എ ടി എം കൗണ്ടറോട് ചെന്നപ്പോൾ അവിടെ 4-5 പേര് ക്യൂ, സ്പോട്ടിൽ തന്നെ ട്രെയിനും വന്നു, അനൗൺസ്മെൻറ്റും വന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ക്യാഷ് എടുക്കാൻ ഓടി, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് തിരിച്ചോടി. കാര്യം 4-5 പേര് ക്യൂ പറഞ്ഞിട്ടൊന്നും അവന്മാർ കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ചോടി ട്രെയിനിൽ കയറി, ട്രെയിനിൽ കയറിയതിന് അവർ വന്നിട്ട് ടീറ്റാറിൻ്റെ പറഞ്ഞ് ഇങ്ങനെയാണ് സീനാക്കരെന്നൊക്കെ പറഞ്ഞ് അവന്മാർ കുറച്ച് നേരം സംസാരിച്ചു, സംസാരിച്ച് അയാൾ ഓക്കെ ഒക്കെ പറഞ്ഞ് അങ്ങനെ അകത്തുകൊണ്ട് സീറ്റിൻ്റെ അടിയിൽ ഇതിനെ കയറ്റി തന്ന്. ഒടുക്കത്താളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്താള്, ഇങ്ങോട്ട് വന്നപ്പോൾ ഒറ്റ മനുഷ്യരില്ലായിരുന്നു. തിരിച്ചു പോകാൻ നേരത്തെ ട്രെയിൻ നിറഞ്ഞാൽ ഞങ്ങളുടെ 2 സീറ്റ് റിസർവ് ചെയ്ത സീറ്റ് ഞാൻ ഇരിക്കാവളെയുണ്ട്. ഭാഗ്യത്തിന് ആ മേളിൽ കിടക്കുന്ന ഞങ്ങളുടെ കിടക്കുന്ന സീറ്റ് മേളിലായിരുന്നു, പുറത്ത് മേളിലായിരുന്നു. അങ്ങനെ നിറച്ചാൾ, ബോഗി നിറച്ചാൾ, ഒടുക്കത്താള് ട്രെയിനകത്ത് കയറി, 300 രൂപയും കൊണ്ട് ട്രെയിനകത്ത് കയറി. അപ്പോൾ നിങ്ങളായിരിക്കും 300 രൂപ കയ്യിലില്ല, അധികം ചിലവൊന്നുമില്ല, 2 ദിവസം ഫുഡിൻ്റെ ചിലവില്ലേ ഉള്ളൂ. അങ്ങനല്ല ഗൈസ്, ചിലവോട് ചിലവാണ്, അതായത് ഇതിൻ്റെ ചിലവ് തന്നെ പാലടക്കിടക്ക് മേടിക്കണം, ഇതിനെ ഫീഡ് ചെയ്യണം, ഞങ്ങളുടെ കുറേ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ മനസ്സ് വെറുത്തിട്ടാണ് ഞങ്ങളകത്ത് കയറി, ട്രെയിനിൽ കയറി. കാര്യം എന്താ പറയുക, കയ്യിൽ ക്യാഷ് ഇല്ല, അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി എ ടി എമ്മിൽ ക്യാഷ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ട്രെയിൻ എടുത്ത് തുടങ്ങി, അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ അമ്മ 2 പേരും മൂത്രമൊഴിച്ച്, മൂത്രം ലീക്കാവാണ്. അപ്പോഴേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് അളിയാ വീണ്ടും പെട്ട്. അങ്ങനെ 2 പേരും ഓരോന്നിനെടുത്ത്, അവൻ വലുതിനെടുത്ത്, ഞാൻ കുഞ്ഞിനെടുത്ത് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് മാറ്റി അതെല്ലാം പെട്ടിയെല്ലാം തുടച്ച് വൃത്തിയാക്കി വീണ്ടും കൊണ്ട് ഇരുത്തി. ഇരുത്തി ഒരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇതെടുത്തു, രണ്ടാമത്തെ തുണി കൊണ്ട് ക്ലീനാക്കി. അങ്ങനെ ആദ്യത്തെ ഒരു ആവേശത്തിന് ഈ തുടയ്ക്കുന്ന തുണിയെല്ലാം നേരെ ട്രെയിനിൻ്റെ വെളിയിലോട്ടാണ് എറിഞ്ഞു കേട്ടോ. പിന്നെ പിന്നെ മനസ്സിലായി ഇത് അൺസ്റ്റോപ്പബിൾ ആണെന്ന്, ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെ തുണി കഴുകി ഉണക്കാൻ തുടങ്ങി. നിറച്ച ആൾക്കാരല്ല ഞങ്ങളെ തന്നെ നോക്കുക. അപ്പം സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അടുത്തിരിക്കുന്ന രണ്ടൊന്ന് കർണാടക ഫാമിലിയാന്ന് തോന്നുന്നു, കുറച്ച് കർണാടക ഫാമിലി, ഒരു ഡൽഹി സെറ്റ് ആയ ആൾക്കാർ, അങ്ങനെ ഒരു ചേച്ചി, കുറേ പേരുണ്ട്. അപ്പോൾ അതിൽ തമിഴ്നാട് ഫാമിലി ഒരാൾ കുറേ പേര് വന്നിട്ട് ഒരു ചേച്ചിയൊക്കെ വന്നിട്ട് ഭയങ്കര കാര്യം ഇതിനെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു, ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ. എങ്കിലും ഇതിനെ അങ്ങോട്ട് ഞങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല, കാര്യം സപ്പോസ് എന്തായാലും സീനൊക്കെ ഞങ്ങളെ ഇതിനിടയ്ക്ക് ഇറക്കി വിടും. കേരളത്തിൽ ഏത് ജില്ല ഇറക്കി വിട്ടാലും നമുക്ക് പിന്നെ എങ്ങനെയും ഇങ്ങനെ എത്താം. ഇവിടേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാൻ, അടുത്ത ട്രെയിൻ ബുക്ക് ചെയ്യണം, മെനക്കേടാണ്. തൊല്ലാണ്ട് തന്നെ ഞങ്ങളിതിനെ അങ്ങോട്ട് വെളിയിൽ ഇറക്കിയോ അങ്ങനെ ചെയ്തില്ല കേട്ടോ. ആരും അധികം ആരും അറിയാതെ തന്നെ ഞങ്ങളിതിനെ ഒളിപ്പിച്ച് വയ്ക്കാൻ ശ്രമിച്ചു. ഇതിനെ ഞങ്ങളുടെ ഭർത്തി കയറ്റി, ഞങ്ങളുടെ ഭർത്തി കയറ്റി മേളിൽ, മേളിൽ കയറ്റിയിട്ട് അവിടെ എല്ലാം സെറ്റാക്കി ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ഇത് കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിൽ. അങ്ങനെ ഞങ്ങൾ ഇതിന് പാല് മേടിക്കാൻ പോയി, പാല് മേടിച്ചുകൊണ്ട് വന്ന് പാല് കൊടുത്തു, വീണ്ടും പാല് മേടിച്ചുകൊണ്ട് പാല് കൊടുത്തു. അങ്ങനെ 3 വട്ടം പാല് മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോഴത്തേന് കയ്യിലുണ്ടായിരുന്ന 300 രൂപയും തീർന്നു ഗൈസ്. പിന്നെ 5-ൻ്റെ പൈസ ഇല്ല, ആകെ സീൻ, ഒരു രൂപ എടുക്കാനില്ല. അതിലും വലിയ കോമഡി, ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് വരും, അപ്പോൾ ഷീമെയിൽസ് വരും. അപ്പോൾ ഇവർ വന്നിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും പൈസ കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളെ വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ക്യാഷാണ് കൊടുക്കുമായിരുന്നു, ഞങ്ങളിങ്ങനെ പൈസ കിട്ടുന്ന ചില്ലറ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേക്ക് കൈ പൈസ ഇല്ല, ആകെ സങ്കടവും. ഇവർ വന്നിട്ട് സീനാണ്, പൈസ കൊടുത്തില്ലെങ്കിൽ. അങ്ങനെ ആകെ ട്രാപ്പായി, ട്രാപ്പായപ്പോൾ 1-2 വട്ടം സ്കിപ്പായി, 3-ാം വട്ടം അനന്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനെ പിടിച്ചിട്ട് പൈസ അന്ന് കിടത്തുള്ളൂ. താതാന പറയാനെ എന്തൊക്കെയാ പറഞ്ഞു, നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ലല്ലോ. അപ്പോഴത്തേന് ഞങ്ങളുടെ കൂടുന്ന ഡൽഹിക്കാർ ചേച്ചി, ആ ചേച്ചി ഹാഫ് മലയാളിയാണ്, അവർ ഡൽഹി സെറ്റിലായതാണ്. അപ്പോൾ ആ ചേച്ചി അവിടെ നിന്ന് അവരുടെ പറഞ്ഞ്, ഇങ്ങനെ ഇവരുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല, ചോദിക്കരുത് അവരൊക്കെ പൈസ, അവർ ഇല്ലാത്തതുകൊണ്ട് മലപ്പുറം തരാത്ത എല്ലാം പറഞ്ഞു, അല്ലെങ്കിൽ അവർ തന്നേനൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൺവിൻസിങ് അവർ പോയി. പോയി കഴിഞ്ഞ് ഇനി ഇവർക്ക് പാല് മേടിക്കാൻ പൈസ വേണം, ആകെ സീൻ, എന്ത് ചെയ്യും, ട്രാപ്പായിട്ടിരിക്കുക. അങ്ങനെ കയ്യിൽ 5-ൻ്റെ പൈസ ഇല്ലാതെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു കർണാടകക്കാരൻ ചേട്ടൻ ഞങ്ങൾ അടുത്ത് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ പപ്പിയെ കാണാൻ വേണ്ടിയാണ് പുള്ളി വന്നത്. അങ്ങനെ പപ്പീസിനെയൊക്കെ പുള്ളി നോക്കി, ഇങ്ങനെ 2 പേരെ നോക്കി കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളി ഇങ്ങനെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ സീനാണ്, ഇത് കിടന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും പാല് മേടിച്ചോട്, പാല് മേടിച്ചോട്, പാല് മേടിച്ചോടൊക്കെ പൈസ ഉണ്ടോ, ഞങ്ങളെ പൈസ ഇല്ല. അങ്ങനെ അവർക്ക് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നില്ല, അവർ ഹിന്ദി അറിയാവും. അങ്ങനെ ഈ ചേട്ടൻ കർണാടകക്കാരനായതുകൊണ്ട് തന്നെ ഏകദേശം മലപ്പുള്ളി തമിഴൊക്കെ അറിയാം, അപ്പോൾ മലയാളം ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ തമിഴിലൊക്കെ ആ തമിഴിലൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംഭവം ചേട്ടാ ഞങ്ങളുടെ ക്യാഷ് ഇല്ല, ലിക്വിഡ് മണി ഇല്ല, അക്കൗണ്ടിലാണ്, ട്രെയിൻ പെട്ടെന്ന് വന്ന് ATM പോയപ്പോൾ അങ്ങനെ ആകെ സീനായിട്ടിരിക്കുകയാണ്. ഞങ്ങളെ അവളുടെ അവസാന പൈസ ഞങ്ങൾ ഇതിന് പാല് മേടിച്ചു കൊടുത്തു, ഇനി പാല് മേടിക്കാൻ പൈസ ഇല്ല, കരച്ചിലോട് കരച്ചില്ല, 2 പേരുന്നിരുന്നത് ട്രെയിനിലുള്ള എല്ലാവരും വന്ന് നോക്കുമോ, ഭയങ്കര കരച്ചിൽ. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ എന്താ പറയുക, നേരെ ഒരു ബൾബ് വന്നു, എന്തിനോട് ചേട്ടാ ചേട്ടൻ്റെ അക്കൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, പറഞ്ഞാൽ അക്കൗണ്ട് ഉണ്ട്, ഞങ്ങൾ അങ്ങനെ ചേട്ടാ ഞങ്ങൾ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് തരാം, ചേട്ടൻ ചേട്ടൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരാൻ പറഞ്ഞപ്പം പാവപ്പെട്ടവനെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക നമ്മുടെ മറ്റേ പാസ്ബുക്ക് ഇല്ലയോ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് തന്ന്. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ പൈസ എത്ര 500 or 1000 ഉണ്ടായിരുന്നു, ഞങ്ങൾ പുള്ളിക്ക് അയച്ചു, അക്കൗണ്ടിലോട്ട് അയച്ചിട്ട് പുള്ളിയുടെ നിന്ന് ലിക്വിഡ് മണി മേടിച്ചോ. അങ്ങനെ മേടിച്ചിട്ട് പാല് മേടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അപ്പം രാത്രി ആവുന്നേ ഉള്ളൂ. അങ്ങനെ പാല് മേടിച്ചു കൊടുത്തപ്പോഴത്തേന് അളിയന്മാർ ഓക്കെ ഒന്ന് കാമായി. അങ്ങനെ അവർ 1-2 ഒക്കെ സാധിച്ചു, അതെല്ലാം ക്ലീനിങ്ങൊക്കെ മുറപ്പടി നടക്കുന്നുണ്ട്. 1-2 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അവരുടെ 2 വർഷം കഴിയുന്നത്, അത് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നു, വീണ്ടും 1-2 പോകുന്നു. അങ്ങനെ രാത്രിയായി, രാത്രി അതിന് ആൾക്കാരെല്ലാം കിടന്നുറങ്ങാൻ തുടങ്ങി.
ഫുള്ളിരിട്ട് ട്രെയിലർ ഐറ്റൊക്കെ ഓഫാക്കി ഞങ്ങളുടെ ഒരു ഭാഗത്തൊന്ന് മാത്രം ഇതിൻ്റെ കരച്ചിൽ. ഇതിനെ കൂട്ടിലാക്കുമ്പോഴത്തേനും അവർ ആ പൗച്ചിനകത്ത് ആക്കി വെക്കുമ്പോൾ ഇവരിന്ന് കരയാണ്, ഭയങ്കര കരച്ചിൽ. സത്യം പറഞ്ഞാൽ വന്ന ദേഷ്യവും കലിപ്പും എന്ന് വെച്ചാൽ അമ്മാരെയാണ്. കാര്യം മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരാൾ, അയാൾ ഇത് മുളുമ്പോൾ മുളുമ്പോൾ ഭയങ്കരമായിട്ട് സീനാക്കുക എന്ന് വെച്ചാൽ അയാൾ കലിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ ഇതായിട്ട് നോക്കുന്നു. ബാക്കി സ്റ്റേറ്റിലുള്ള, അതായത് കർണാടകക്കാർ തമിഴ്നാട്ടുകാർ അങ്ങനെ ഒരുപാട് പേരുണ്ടേ, അവരെല്ലാവരും ഭയങ്കര കാര്യം, അവർ സിറ്റുവേഷൻ മനസ്സിലായി. ഞങ്ങളുടെ സാധാ പോക്കെ തന്നെ പാവം പയ്യന്മാർ രണ്ട് പപ്പീസിനെ കൊണ്ട് പോകുന്നു, സിറ്റുവേഷൻ മനസ്സിലാവും. അതുകൊണ്ട് കരയുമ്പോൾ തന്നെ അവരെന്തേലും പാല് കൊടുക്കും, മക്കളെ എന്തോ പറ്റി എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേനും ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല നോക്കിക്കോളാം എന്ന് പറയും, ഭയങ്കര കാര്യം. പക്ഷേ ഇവ മാത്രം അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര കലിപ്പീരും ഇങ്ങനെ ഒരു സംഭവം എന്താ ഇത് അവൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആളെ ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് ചോദിച്ചു, നമ്മൾ സീനാക്കുമോ, ഞങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യുമോ, നമ്മൾ ആരെങ്കിലും ഒരു പാസഞ്ചർ കംപ്ലയിൻ്റ് ചെയ്ത പണിയാണ് കേട്ടോ. കാര്യം ഞങ്ങളുടെ ടിക്കറ്റ് ഇല്ല, ആ ശല്യം ഉണ്ടാക്കി എന്ന് കൂടി പറഞ്ഞ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ സീനാണ്, അപ്പോൾ തന്നെ ഇറക്കിയോളൂ, ഞങ്ങളെ ഫൈനും തരും. അപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അങ്ങനെ രാത്രിയായി, രാത്രിയായതിനെ ഞങ്ങൾ അവസാനം ഇതിനെ പൗച്ചിൽ നിന്ന് എടുത്തിട്ട് ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ കിടത്തി കേട്ടോ. അപ്പോൾ ഒന്നിനെ വലുതിനെ എൻ്റെ കൂടെ കിടത്തി, ചെറുതിനെ അണ്ടും കിടത്തി, അപ്പുറം അപ്പുറം ഞങ്ങൾ കിടക്കുകയാണ്, രണ്ടിനെ മടി വെച്ചുകൊണ്ട്. അങ്ങനെ രാത്രിയായപ്പോഴത്തേനും രണ്ട് പോലീസുകാരന്മാർ, അപ്പോൾ നേരം തമിഴ്നാട് ബോർഡറെത്തി, രണ്ട് പോലീസുകാരന്മാർ നൈറ്റ് പട്രോളിങ്ങിന് വന്നിട്ട് നോക്കി ഇതിനെ കണ്ടു. കണ്ടത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ട തമിഴുണ്ടായിരുന്നോ മലയാളിയായിരുന്നു, ഒരു മലയാളിയായിരുന്നു തോന്നുന്നു ഭാഗ്യത്തിന്. അപ്പോൾ ആ ചേട്ടനൊക്കെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് സീൻ, ഞങ്ങളിങ്ങനെ കയറിയപ്പോഴത്തേനും അവിടെ കയറിയപ്പോൾ കേജ് ഇല്ലായിരുന്നു, അങ്ങനെ കേജ് എടുക്കാൻ പറ്റിയില്ല, സോ ഇതിൻ്റെ ടിക്കറ്റ് ഞങ്ങളുടെ ഇല്ല, ഇവർക്ക് എത്തിക്കണം, എങ്ങനെയാണ് നാളെ എത്തിയേ വരത്തുള്ളൂ, നിങ്ങളിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ചെയ്ത് ഞങ്ങളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് പപ്പി സർവൈവ് ചെയ്തില്ല. കാര്യം പപ്പി ഇത് ഭയങ്കര ക്ഷീണിച്ചു, ഭയങ്കര ചൂടാണ്. തിരിച്ചു വന്നപ്പോൾ ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്, യു പി കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അങ്ങനെ ആകെ സീൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിസ്സഹായ അവസ്ഥയാണ്, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ആ കുഴപ്പമൊന്നുമില്ല, അവിടെ നിങ്ങൾ ആരും ശല്യം ഒന്നും ഉണ്ടാകരുത്, അവന്മാർ പാസഞ്ചേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്ത് ഞങ്ങളെ ഉറപ്പായിട്ട് അവന്മാർ ഇറക്കി വിടും, അതുകൊണ്ട് പാസഞ്ചേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം, കരയാതെ നോക്ക്, മാറ്റി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കാര്യം നോർത്ത് ബോർഡർ കഴിഞ്ഞു, നോർത്ത് വരെ ആ ടി ടി ആറിലേക്കൊക്കെ പറഞ്ഞിട്ടുള്ളായിരുന്നു, അത് കഴിഞ്ഞാൽ സൗത്ത് ആയപ്പോഴത്തേനും ആകെ സീനായി. അങ്ങനെ ഞങ്ങൾ മാറ്റി ഒതുക്കി ഒളിപ്പിച്ചൊക്കെ വെച്ച് കൊണ്ടുവരിക. അപ്പോൾ പാരാത്രി അവന്മാർ മൂളും തുറ, ഇവരൊന്ന് കരയാണ്, എന്തിനാണെന്ന് അറിയത്തില്ല, പാല് കൊടുക്കുന്നു, മൂത്രം ഒഴിക്കുന്നു, കൂടെ കടത്തിയേക്കും, എന്നിട്ട് ഇവരൊന്ന് കരയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴത്തേനും ചൂടാക്കൊണ്ടായിരിക്കും, ഭയങ്കര ചൂടായിരുന്നു, ഞങ്ങൾ തന്നെ വിയർത്ത് വിളിക്കുക. അപ്പോഴത്തേനും മേളിൽ കിടന്നിട്ട് അവൻ കിടന്ന് ഭയങ്കര കലിപ്പ്. അപ്പോൾ ഞങ്ങൾ ആകെ സീനായിട്ട് അവസാനം നേരം വിളിപ്പിച്ച് ഗായ്സ് എന്താ പറയുന്നത്, എണ്ണി എണ്ണി നേരം വിളിപ്പിച്ച്, നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം തമിഴ്നാട് ബോർഡറൊക്കെ കഴിഞ്ഞ് നമ്മളെ പാലക്കാട് എത്താറായി. അപ്പം ഈ ഡൽഹിയിൽ നിന്ന് ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, മലയാളി ആരുന്ന ചേച്ചി, ആ ചേച്ചി മോളും പാലക്കാട് ഇറങ്ങാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അവരുണ്ടായിരുന്ന ഭയങ്കര കാര്യമാണ് കേട്ടോ. കാര്യം അവർ ഹിന്ദി അറിയാമെന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ ഒരു എസ്കേപ്പ് ആക്കിയത് അവരാണ്. അങ്ങനെ പാലക്കാട് കയറി, ബോർഡർ കയറിയത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ രാജാവാണ്, ഇനി ഇറക്കി വിട്ടാലും എങ്ങനെയാലും വീട്ടിൽ എത്താലും, ആരെയും വിളിച്ചിട്ടായാലും വീട്ടിൽ എത്താം. അങ്ങനെ പിന്നെ സീനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പപ്പി എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ട് മറ്റൊരു പോടാൻ പാട്ടെന്ന് പറഞ്ഞിട്ട് അവന് ഇനി എന്ത് കലിപ്പുണ്ടായി, ഞങ്ങൾക്ക് ഒരു സീനുമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വെളിയിറക്കി, ഒളിപ്പിക്കലൊന്നുമില്ല. പിന്നെ നേരെ എടുത്ത് ഞങ്ങൾ വഴിയിലേക്ക് വെച്ചിട്ട് താഴേക്ക് വന്നിരുന്ന് ഫുൾ ചില്ല, ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കഥയും കേട്ടൊക്കെ ഇരുന്ന് അങ്ങനെ പാലക്കാട് കഴിഞ്ഞപ്പോൾ അവരിറങ്ങി. പിന്നെ ഞങ്ങൾ രണ്ടുപേർ മാത്രമായി, പിന്നെ ഫുള്ള് മലയാളി സാവാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ മലയാളി സാവാൻ തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങളുടെ കയ്യിലെ പൈസ പിന്നെയും തീർന്നു. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഞാനും അണ്ടും ഒന്നും കഴിച്ചിട്ടില്ല. അവസാനം അവൻ്റെ വിഷപ്പേർക്ക് അവൻ്റെ ചീത്ത വിളി കേട്ട് കേട്ട് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഒരുപോലെ പഴം, ഒരു പടനെ പഴം മേടിച്ച് കൊടുത്ത് അത് ആ ഒറ്റയ്ക്കിരുന്ന് നിന്ന് തീർത്ത്. എന്നിട്ട് അവനെ വിഷം, ഭയങ്കര വിഷപ്പിൻ്റെ ആളാണ്. അപ്പോഴാണ് എറണാകുളത്ത് നിന്ന് അനിയത്തി കയറുന്നുണ്ടായിരുന്നു, അനിക്കുട്ടി അവൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവളേക്ക് പറഞ്ഞേടി അവിടെ നിന്ന് വല്ല ഫുഡ് മേടിച്ചുകൊണ്ട് കയറണം, ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, കയ്യിൽ പൈസ ഇരുപ്പില്ല, അതുകൊണ്ട് ഇനി മേടിക്കാൻ പറ്റത്തില്ല, സോ നീ അവിടെ നിന്നാണ് കയറുമ്പോൾ ഫുഡ് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു, എന്നിട്ട് കഴിക്കാൻ മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എവിടെ കുറേ ആപ്പിളും ഉറഞ്ഞൊക്കെ മേടിച്ച് അങ്ങനെ എറണാകുളത്തെത്തി, എറണാകുളത്തുനിന്ന് കയറി. അപ്പോഴാണ് ഹൈലൈറ്റ് ടിസ്റ്റ് വരുന്നത്, മറ്റേ ആ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന അവനില്ലയോ, അവനാണെങ്കിൽ മലയാളിയാണ് ഗൈസ്, അവന് ഞങ്ങൾ മലയാളിയാണെന്നറിയാം, എന്നിട്ടാണ് അവൻ അത്രയും കിടന്ന് ഇതായത്. എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് കേട്ടോ അവൻ്റെ. കാര്യം എന്താ പറയുക, ആ മലയാളി മലയാളി എന്നല്ല, എങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് നമ്മൾ നിസ്സഹായ അവസ്ഥയിലാണ്, ഇങ്ങനെ രണ്ട് പപ്പീസാണ്. അപ്പോൾ ഒരു ദിവസം ഇത്തിരി സാക്രിഫൈസ് ചെയ്ത്, ഉറക്ക സാക്രിഫൈസ് എന്ന് പറഞ്ഞ് ഭയങ്കര വിഷയമൊന്നുമില്ല, അല്ലെങ്കിൽ ഇത്തിരി സൗണ്ട് കേട്ട് ഉറങ്ങിയെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമൊന്നുമില്ല. ട്രെയിൻ സൈലൻസർ എന്ന് വെച്ചാലാണ് ട്രെയിൻ പോകുന്നത്, ഭയങ്കര സൗണ്ടാണ്, കട 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 സൗണ്ടാണ്. അതിൻ്റെ കൂടെ കുറച്ച് പപ്പിയുടെ മൂളൽ കേട്ടെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവന്, പക്ഷേ അവൻ്റെ പട്ടിച്ചോ. അങ്ങനെയാണ് ഞാൻ പറയും കേട്ടോ, അവൻ എറണാകുളം ഇറങ്ങിപ്പോയി. ഞാൻ നോക്കി, ഞങ്ങൾ രണ്ടുപേരാണ് നോക്കി കളിപ്പിച്ചതാണ് വിട്ടത്, അവനെ ഇറങ്ങിപ്പോയി, ഞങ്ങളെ നോക്കി കളിപ്പിച്ചിട്ട് അത് ഇറങ്ങിപ്പോയി. അങ്ങനെ അവൾ കയറി, കയറി ടി ടി ആറൊക്കെ വന്ന് പോയി നോക്കിയൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊല്ല സ്റ്റേഷനിൽ വന്ന് ലാൻഡ് ചെയ്തു ഈ പപ്പീസിനെ കൊണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശ്വാസം നേരെയുള്ള സമയമാണ്, ഞങ്ങൾ പപ്പിയെ കൊണ്ട് ഇങ്ങനെ രണ്ട് ബാഗിനകത്തൊക്കെ ആക്കി, സോറി ഒരു പെട്ടിക്കകത്താക്കി, ഇങ്ങനെ നടന്ന് ഇറങ്ങി, താഴെ ഇറങ്ങി സ്റ്റേഷനിൽ നേരെ നടന്ന് ഓവർബ്രിഡ്ജ് കയറി അപ്പുറം ഇറങ്ങിയപ്പോഴത്തേനുമാണ് സ്പെഷ്യൽ കോഡിൻ്റെ ചെക്കിങ് ഗൈസ്.
ഇട്ട് ആദ്യം ഞാൻ നമ്മുടെ റാമോടെ സ്റ്റോറി പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വീട്ടിനകത്ത് ലൈറ്റൊക്കെ ഇട്ട് സ്റ്റുഡിയോ സെറ്റപ്പ് ഈ എല്ലാം ഒക്കെ എഴുതി വെച്ചിട്ട് പ്രീ പ്ലാൻഡൊക്കെ ചെയ്ത് പറയാനാണ് ആലോചിച്ചത്. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചു അതിലും കുറച്ചുകൂടി നല്ലത് എന്താ പറയുക ഓർത്ത് പറയുന്നതായിരിക്കുമെന്ന്. അപ്പോൾ അതിൽ എക്സാഗ്രേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല, എനിക്ക് റിയലായിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ആലോചിച്ച് പറയുന്നതാണ് കുറേ കൂടി ഇൻട്രസ്റ്റ് എന്നും നിങ്ങൾക്ക് കുറേ കൂടി ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മളിത് ലൈവായിട്ട് തന്നെ പറയുകയാണ്.